ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മുടിയടകിനുള്ള ഒരു ഒറ്റമൂലി എന്ന് പറയുന്ന വെള്ളിലം താളിയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കണ്ടില്ലേ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരു കടുംകഥ, എന്താ, അമ്മക്കറുമ്പി മോള് വെളുമ്പി മോളുടെ മോള് അതിസുന്ദരി. ഈ വെള്ളിലം താളിയെ പറ്റിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ മുടിയടകിന് ഒരു കരുത്തറ്റ ഒറ്റമൂലി തന്നെയാണ്. മുടി പൊട്ടുന്നത്, അതുമാതിരി അറ്റം പിളരുന്നത്, കാശണ്ടി ഉള്ളവർക്ക് പോലും വെള്ളിലം താളി ഉപയോഗിക്കുകയാണെങ്കിൽ മുടി വരുന്നു എന്നാണ് പറയണത്. പണ്ടെല്ലാം പഴമക്കാരെല്ലാം സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒന്ന് തന്നെയാണ് ഈ വെള്ളിലം താളി. നീണ്ട മുടിക്ക് വേണ്ടിയിട്ട് ഇത് കറുപ്പും നൽകും, നല്ല ബലവും നൽകും. അപ്പോൾ മുടി ഡ്രൈ ആയിട്ട്, ഷാമ്പെല്ലാം ഉപയോഗിച്ച് ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ വെള്ളിലം താളി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മൃദുത്വം ആർദ്രമെല്ലാം മുടിക്ക് കിട്ടും, സിൽക്കി ഹെയർ പോലെയൊക്കെ ആവാനായിട്ട് കിട്ടും. അപ്പോൾ ഈ ഷാമ്പുവിന് അതിൽ പതിവായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഈ വെള്ളിലം താളി. അപ്പോൾ നമുക്കത് പൊട്ടിച്ചിട്ട് താളി ഉണ്ടാക്കാം. ഇതാ, അപ്പം നമ്മളിത് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഇത് വൃത്തിയായിട്ട് കഴുകിയിട്ട് താളി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതിൻ്റെ ഇലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, മനസ്സിലായില്ലേ? ഇതിലിതാ ഈ വൈറ്റ് ഇലകൾ നിങ്ങൾ കണ്ടില്ലേ, നേരത്തെ നമ്മൾ കാണിച്ചപ്പോൾ കണ്ടില്ലായിരുന്നു. ഇതിൻ്റെ ഈ പച്ച ഇലകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ പൂവാണ്, ഇതിൽ കായകളും കാണാൻ കഴിയും നമുക്ക്. അപ്പോൾ മുടി കൊഴിച്ചിൽ തടയാനായിട്ട് ഈ വെള്ളിലം താളി എങ്ങനെയൊക്കെ ഉപയോഗിക്കും നോക്കാം. നിങ്ങൾക്ക് മൂന്ന് തരത്തിൽ ഇതുണ്ടാക്കാം. ഇത് വേണമെങ്കിൽ ഉണക്കിപ്പൊടിച്ച്, സമയമുള്ളവരാണെങ്കിൽ ഉണക്കിപ്പൊടിച്ച് പൊടി പിന്നെ മിക്സിയിലിട്ടിട്ട് നിങ്ങൾ പൊടിയാക്കിയിട്ട് എടുക്കാം. മിക്സിയിലിട്ടിട്ട് മിക്സിയിലോ എങ്ങനെയെങ്കിലുമൊക്കെ നല്ല ഉണക്കിയിട്ട് അത് പൊടിയാക്കി എടുത്തിട്ട് അത് കുറുക്കിയിട്ട് ഉപയോഗിക്കാം. ഇല്ലയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച്, ജസ്റ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ താളിയാക്കിയിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ ഇത് പിഴിഞ്ഞ് ചേർക്കുക. ഇതിൽ സാപ്പോണിന് ഒരുപാട് ഉണ്ട്, അത് കാരണം കൊണ്ട് തന്നെ നല്ലോണം പതഞ്ഞു വരും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഇനി ഒന്നും പറ്റില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ വെള്ളം എടുത്തിട്ട് നല്ലോണം പിഴിഞ്ഞിട്ടായാലും മതി. അപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകൾ എടുത്ത് നല്ലോണം കുഴമ്പ് രൂപത്തിലാക്കാം. മിക്സിയിലോ അമ്മയിലോ അങ്ങനെ അരച്ച് നല്ല കുഴമ്പ് രൂപത്തിലാക്കുക. ഇതിൻ്റെ 1/4 ഭാഗം നിങ്ങൾ വെള്ളം ചേർത്തിട്ട് നല്ലോണം പതപ്പിച്ച് തലയിലും തലയോട്ടിയിലും തലയിലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി കഴുകിക്കളയുക. നല്ല തണുപ്പുള്ളതാണ്, അപ്പോൾ മുടിക്ക് തണുപ്പാണ് വേണ്ടത്. അപ്പോൾ ജലദോഷം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് വെച്ച് ജസ്റ്റ് ഇതാക്കാം, നിങ്ങൾക്ക് പറ്റുമോ എന്ന് നോക്കുക. ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇത് സ്ഥിരമായിട്ട് തന്നെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് നല്ല മുടി ഉണ്ടാവും, സ്ഥിരമായിട്ട് ഉപയോഗിക്കാം, നല്ല കറുപ്പുണ്ടാവും. അകാല നില തടയാനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, നിങ്ങളുടെ വൈറ്റ് ആയിട്ടുള്ള ഹെയർസ് ഉണ്ടെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. പിന്നെ മുടിയിലെ അറ്റം വിളരുമ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ഈ കട്ട് ചെയ്യുന്നതിന് ബദല് ഇത് ഉപയോഗിച്ച് നോക്കുക. അതുമാതിരി മുടിക്ക് നല്ല തിളക്കം ഉണ്ടാവും, നിങ്ങൾക്ക് കട്ടികൾ മുടി വളരാനായിട്ടൊക്കെ സഹായിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടാക്കാം. ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് അങ്ങനെയോടെ ഉപയോഗിക്കണേ ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ ചിലപ്പം മുടി ചില എൻ്റെയൊക്കെ ആണെന്ന് വെച്ചാൽ ഈ പൊടി പോലത്തെ സംഭവങ്ങളൊക്കെ ഇരുന്ന് എനിക്ക് പെട്ടെന്ന് തുമ്മലും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം നല്ലോണം അരിച്ചെടുത്തിട്ട് തന്നെ ഉപയോഗിക്കുള്ളൂ. ഇല്ലയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എൻ്റെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് അത് താളി പോലെ കഴിഞ്ഞാലും മതി കേട്ടോ. നല്ലപോലെ ഇതിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ നിങ്ങൾ ഏത് ഓയിലാണ് അപ്ലൈ ചെയ്യണത് ആ ഓയിൽ തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിക്കളയാം. നിങ്ങളുടെ ഓയിലൊക്കെ നല്ലോണം പോട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ന്യൂജൻ കാലഘട്ടത്തിൽ നമ്മുടെ മുസാൻ്റെ ഇല്ലേ, അതിൻ്റെ ഇതിൽ തന്നെ പെടുന്ന ഒരു സംഭവമാണ്. പണ്ടൊക്കെയാണെങ്കിൽ വെയിൽ കെട്ടണ സമയത്ത് അതിലൊരു ഡെക്കറേഷൻ വർക്കിനൊക്കെ ആയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിച്ചിരുന്ന സംഭവമാണ് ഈ വെള്ളിലം താളി എന്ന് പറയണത്. ഇപ്പൊന്നും ആരും ഇതിനെ മൈൻഡ് ചെയ്യണില്ല സത്യം പറഞ്ഞാൽ. നമ്മളെല്ലാവരും ഷാമ്പുവിൻ്റെ പുറകെ പോവും. അപ്പോൾ ഷാമ്പൊക്കെ ഉപയോഗിച്ച് ഡ്രൈ ആക്കി സ്കാൽപ്പിൽ കുറേ ഇഷ്യൂസ് ഉണ്ടാക്കണേക്കാളും ബെസ്റ്റായിട്ട് ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ സ്കാൽപ്പ് പ്രശ്നങ്ങൾ അതിലുള്ള ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മാറും കേട്ടോ. ഉപയോഗിച്ചിട്ട് നോക്കും എല്ലാവരും.
പഴിച്ചെടുക്കുക കേട്ടോ. താളിയാണ് ഞാൻ സാധാരണ ഇപ്പം നമ്മൾ ചെമ്പരത്തിയില ചെമ്പരത്തിയില പൂവൊക്കെ വെച്ച് താളിപ്പൊടി ഉണ്ടാക്കില്ലേ, അതുപോലെയൊക്കെ തന്നെ. എന്നാലും അതിനേക്കാളൊക്കെ ശരിക്കും ഗുണം കൂടുതലുള്ള സംഭവമാണ് ഈ വെള്ളം തളി. ഇത് അറിയാത്ത ആൾക്കാരുണ്ടോ? അതേമാതിരി ഇപ്പം നാട്ടിലൊക്കെയാണെങ്കിൽ ഇത് ഇഷ്ടംമാതിരി കിട്ടും. വെളിയിലൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും പടരാനൊക്കെ എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ ഉണ്ടാവും. 6 മീറ്റർ ഹൈറ്റ് വരെ ഉണ്ടാവും എന്നൊക്കെയാണ് പറയണത്. അപ്പം നമ്മുടെയൊക്കെ വേലിയുടെ അവിടെയൊക്കെ ഇഷ്ടംമാതിരി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അത് കിട്ടാത്തവരാകുമ്പോഴാണ് ഈ ഷാമ്പുവിൻ്റെ പുറകിലൊക്കെ പോകേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ കിട്ടുന്നവർ ഉപയോഗിക്കുക. അതുമാതിരി നിങ്ങൾ പൊടിച്ചിട്ടാണ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടെയ്നറിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയാണ് ഉള്ളത്, നിങ്ങൾ ഔട്ട്സൈഡോ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാമല്ലോ. നിങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് പൊടിച്ച് ഉണക്കിയിട്ട് ഉപയോഗിക്കുക. മനസ്സിലായില്ല? നിങ്ങൾക്ക് എങ്ങനെ വേണേൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക അതുപോലെ ഉണ്ടാക്കിക്കോ. ടൈം കുറവുള്ളവർക്ക് ഇതേ മിക്സിയിലൊരു കറക്കം കറക്കി കഴിഞ്ഞാൽ ഉപയോഗിക്കാം. ഇനി അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തണുക്കാനൊക്കെ വെച്ച് ഒക്കെ ഉപയോഗിക്കാം. അതൊക്കെ അവരവരുടെ സൗകര്യം മാതിരി, പിന്നെ അവരവരുടെ മുടിയിലൊരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. എന്നാലും ഇതുകൊണ്ട് യാതൊരു ദോഷവും വരില്ല. യാതൊരു കെമിക്കലും ഇല്ലാത്തതാണ്. ഈ കെമിക്കലുള്ള പല ഷാമ്പുവും കാര്യങ്ങളും ഓരോ പരസ്യം കാര്യങ്ങളും കണ്ടിട്ട് ഉപയോഗിക്കാനുള്ള ധൈര്യമുള്ളവർക്ക് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? അപ്പോൾ ചെയ്ത് നോക്കാം, നിങ്ങൾ റിസൾട്ട് നോക്കുക. ബെറ്ററായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. എല്ലാവർക്കും അപ്പോൾ നല്ല അടിപൊളി മുടിയൊക്കെ ഉണ്ടാവട്ടെ. ഇനി മറ്റുള്ളവർ പറഞ്ഞിട്ട് മുടിയില്ലല്ലോ അതില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ആരും വിഷമിക്കേണ്ട. എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.